നമസ്കാരം ഇറാൻ ഇസ്രായേൽ നേർക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേൽ നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തി അതേസമയം ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ രണ്ട് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡർമാരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള ഭീകരരാണ് ആദ്യം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടി നൽകിയത് ഹിസ്ബുള്ള ഭീകരർ അവകാശപ്പെടുന്നത് തങ്ങൾ അയൺ ഡോം സംവിധാനം തകർത്തു എന്നാണ് എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഈ ആക്രമണം നടന്ന സമയത്ത് അപായ സേറിനുകൾ മുഴങ്ങിയില്ല എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഇസ്രായേൽ അന്വേഷണം നടത്തുന്നുണ്ട് സാധാരണഗതിയിൽ അയൺ ഡോം സംവിധാനത്തിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സേറിന് മുഴങ്ങുന്ന ഒരു സംവിധാനമാണ് അയൺ അയൻ ടോമിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അത് കേട്ടിരുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രയേൽ ഇപ്പോൾ പരിശോധിച്ച് വരുന്നുണ്ട് ഹിസ്ബുള്ളയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമാൻഡർമാരാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തീവ്രവാദിയുടെ പേര് ഇസ്മായിൽ യൂസഫ് ബാസ് എന്നാണ് ഈ മേഖലയിൽ നടന്ന പ്രധാനപ്പെട്ട തീവ്രവാദി ആക്രമണങ്ങൾക്കെല്ലാം ചുരുക്കാൻ പിടിച്ചത് ഇയാളാണെന്നാണ് കരുതപ്പെടുന്നത് തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് ബാസ് പ്രവർത്തിക്കുന്നത് ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അയക്കുന്നതിൽ സുപ്രധാന പങ്കാണ് ഇബാസ് വഹിച്ചിരുന്നത് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബാസ് കൊല്ലപ്പെട്ട വിവരം ഹിസ്ബുള്ളയും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇയാൾ കമാൻഡർ ആയിരുന്നോ എന്നുള്ള കാര്യം ഹിസ്ബുള്ള ഇനിയും വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ള തീവ്രവാദികൾ നിരവധി തവണയാണ് ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്തിയത് ഇത് തങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഹിസ്ബുള്ള ഭീകരർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ കൊല്ലപ്പെടുന്ന ആറാമത്തെ ഹിസ്ബുള്ള കമാൻഡറാണ് വാസ് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഏതാണ്ട് മുപ്പതോളം ഹിസ്ബുള്ള കമാൻഡർമാരാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്നലെ ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവായ മുഹമ്മദ് ഷഹൌരി കൊല്ലപ്പെട്ടിരുന്നു ഇയാൾ കാറിൽ സഞ്ചരിക്കുന്ന വേളയിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇയാളും ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്ന സംഘത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ഇസ്ബുള്ള പ്രവർത്തകനായ മുഹമ്മൂദ് ഫദലായും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്ബുള്ളയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല കെട്ടിടങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഓരോ നേതാക്കളെയും പിടികൂടാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണം പെട്ടെന്ന് വരെ നിർത്തിവെച്ചുവെങ്കിലും തങ്ങളുടെ പാർശ്വവർത്തികളായ ഹിസ്ബുള്ളയും ഹമാസിനെയും ഹുത്തി ഉബദനയും എല്ലാം കൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനാണ് ഇറാൻ പരിപാടി ഇടുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുന്നതിന് പകരം ആദ്യം ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെ ഓരോരുത്തരെയായി ഇസ്രായേൽ വക